peace be upon you. You are watching video from Yakeen Institute for Youth Conversation. For more, please stay tuned. بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. <applause> إن ني സമാധാന നഗരിയാക്കണമേ ഇ നാട്ടുകാരിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ഭക്ഷ്യ വിഭവങ്ങൾ കനിയുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചു നിഷേധിയെയും നാം അല്പം സുഖിപ്പിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത് പിന്നെ നാം അവരെ നരകശിക്ഷയിലേക്ക് തള്ളിവിടും എന്തൊരു ദുഷിച്ച പരിണിതി പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത്ാഹി വാത്തു നിർജ്ജനവും നിർജ്ജലവുമായൊരു മൂശരഭൂമിയിൽ കുടുംബത്തെ ഇട്ടേച്ചു പോകുമ്പോൾ പടച്ചവൻ മാത്രമാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ഏക പിടി സകല കാര്യങ്ങളും അവനിൽ ഭരമേൽപ്പിക്കുകയാണ് അദ്ദേഹം നിരവധി പ്രാർത്ഥനകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഖുർആൻ ഉദ്ധരിക്കുന്നത് ഓരോ പ്രാർത്ഥനകളും വാത്സല്യനിധിയായ പിതാവിനെയും കാര്യദർശിയായ കുലപതിയെയും നീതിമാനായ ചക്രവർത്തിയെയും കുശാഗ്രഹനായ പടത്തലവനെയുമൊക്കെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെ പല തലങ്ങളുടെ പ്രതിനിധാനമായിട്ടാണ് ഇബ്രാഹിം നമുക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒന്നാമത്തെ പ്രാർത്ഥനയായി ഇവിടെ പരാമർശിക്കുന്നത് ഇതെന്താണെന്ന് കഴിഞ്ഞ സെഷനിൽ ഏറെക്കുറെ നമ്മൾ വിശദീകരിച്ചതാണ് ഈ ഒരു നാടിനെ ഈ ഗേഹത്തെ ജനങ്ങളുടെ സംഗമ നിർഭയത്വ കേന്ദ്രവുമാക്കി മാറ്റി എന്ന് അല്ലാഹു പറഞ്ഞല്ലോ ഒരുപക്ഷെ ഇബ്രാഹിമിന്റെ ഈ പ്രാർത്ഥനയ്ക്കുത്തരം എന്നോണം അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാവാം നാം അങ്ങനെ ഹർമിനെ മാറ്റി എന്നത് അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥനയുടെയും ഉത്തരത്തിൻ്റെയും ക്രമങ്ങളെ അള്ളാഹു തിരിച്ചിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി അതല്ലെങ്കിൽ ഈ ഭൂഭാഗത്തെ ലോകത്തെ ഏറ്റവും വലിയ സംരക്ഷിത പ്രദേശമാക്കാൻ നേരത്തെ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാകാം ആ തീരുമാനത്തോട് അനുരൂപമായി ഇബ്രാഹിമിന്റെ പ്രാർത്ഥന ഉണ്ടായതുമാകാം ഇബ്രാഹിം അലൈഹിസ്സലാം കുടുംബത്തെ മക്കയിൽ തനിച്ചാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആൾ പെരുമാറ്റമില്ലാത്ത വിജനഭൂമിയാണത് എന്ന് പറഞ്ഞല്ലോ ജനവാസ ഇടമേ ആയിരുന്നില്ല അവിടം ഉടഞ്ഞ കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഊശരമായൊരു താഴ്വാരം മാത്രമായിരുന്നു അന്ന് മക്കം നൊമാഡ് ട്രൈബുകൾ ആരും തന്നെ അവിടെ തങ്ങാനായി തിരഞ്ഞെടുത്തിരുന്നേയില്ല കർഷക വൃത്തിയോ ജലസേചനമോ ഒട്ടും സാധ്യമായിരുന്നില്ല ഈ ഒരു അവസ്ഥയിലാണ് ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നത് അവിടം സുരക്ഷിതമായിരിക്കണം കാർഷിക വിളവുകൾ നിറഞ്ഞതായിരിക്കണം എന്നൊക്കെ നിർജ്ജലമായ ഭൂമിയിൽ നായാട്ടും ഇടയവൃത്തിയുമല്ലാത്തൊരു ഓപ്ഷൻ ഇല്ല എന്നിരിക്കെയാണ് സമറാത്തുകൾ ലഭ്യമാകണമെന്ന് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അഥവാ പിൻഗാമികളിൽ നാഗരികവും തദ്വാര സാംസ്കാരികവുമായൊരു ജനതയുടെ ഉയർപ്പാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത് അല്ലാത്ത പക്ഷം നാടോടികളും നായാടികളുമായ ജനത എങ്ങനെയാണ് ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്താൻ കെൽപ്പുള്ളവരായിത്തീരുന്നത് സുരക്ഷിതവും വിഭവ സമൃദ്ധവുമായിരിക്കണമെന്ന പ്രാർത്ഥന എങ്ങനെയാണ് സഫലമായതെന്ന് നമുക്കൊന്ന് നോക്കാം കാവബയുടെ നിർമ്മാണം നടന്നതോടെ അവിടം സാവകാശമാണെങ്കിലും ജനശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങി ജലലഭ്യതയും കൂടെ തന്നെ ഉണ്ടായിരുന്നു മക്കയുടെ പ്രാന്തപ്രദേശങ്ങൾ വിശേഷിച്ച് ത്വായിഫ് പോലുള്ള ഇടങ്ങൾ ഫലസമൃദ്ധിയുള്ളതായി മാറുകയും ചെയ്തു കാലം പോകവേ വിവിധ ദിക്കുകളിൽ നിന്നുള്ള തീർത്ഥാടകരോടൊപ്പം സാർദ്ധവാഹക സംഘവും അവിടെ വന്നു പോകാൻ തുടങ്ങി വിദേശ രാജ്യങ്ങളിലെ ഫലവർഗ്ഗങ്ങൾ അങ്ങനെ അങ്ങനെ മക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാനും ആരംഭിച്ചു അവലം അവലും ഹറമൻ ആമിനൻ യുജുബായി തു റമിനെ നിർഭയത്വമുള്ളതാക്കുകയും ഇനം ഫലവർഗ്ഗങ്ങളും ആഹരിക്കാൻ എത്തിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ എന്ന് എന്നാഹു ചോദിക്കുന്നുണ്ട് സൂഹത്ത് കസസിൽ അങ്ങനെ ആ സംഗമഭൂമിയിൽ ലഭ്യമല്ലാത്ത വിഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നൊരവസ്ഥയായി അവിടുത്തുകാരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി തുറന്നു കിട്ടുകയും ചെയ്തു എന്നത് മറ്റൊരു ഗുണഫലമാണ് സമാധാനത്തിന് കാര്യമാണെങ്കിൽ സമീപസ്ഥ രാജ്യങ്ങളെല്ലാം യുദ്ധങ്ങളും അരക്ഷിതാവസ്ഥയും കൊടുകുത്തി വാഴുമ്പോഴും മക്ക ശാന്തമായിരുന്നു രാഷ്ട്രീയ യുദ്ധങ്ങളിൽ പോലും ആരാധനാലയങ്ങൾ ലക്ഷ്യം വെക്കപ്പെടുക എന്നത് സ്വാഭാവികതയായിരുന്നു മസ്ജിദുൽ അക്സ തന്നെയും നിരവധി തവണ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത്തരമൊരു ദുരവസ്ഥയും മക്ക എന്ന കൊച്ചു താഴ്വാരത്തിനോ കഅബക്കോ ഉണ്ടായിരുന്നില്ല ആകെ ഒരു അപവാദം യമൻ ചക്രവർത്തി അബ്രഹത്തായിരുന്നു അയാളുടെ പരിണിതിയാവട്ടെ ഏറെ നിന്യവുമായിരുന്നു കാവയുടെ പ്രതിനിധികളും അമരക്കാരും എന്ന ലേബലിൽ ഏത് രാജ്യത്തേക്കും യഥേഷ്ടം കച്ചവട ചരക്കുകളുമായി നിർഭയം യാത്ര ചെയ്യാൻ ഇവർക്ക് സാധിച്ചിരുന്നു ആരും കുറൈശികളെ തടയാൻ മെനക്കെട്ടിരുന്നില്ല ആഭ്യന്തരമായി പല സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളുമൊക്കെ അവിടെ തുടർന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിലും അവർ സ്വയം പരുവപ്പെടുത്തിയെടുത്ത അനേകം ഉന്നത സാംസ്കാരിക ചിഹ്നങ്ങളും അവർക്കുണ്ടായിരുന്നു അതിലൊന്നാണ് അഷുറുൽഹുറും അഥവാ സംഘടന രഹിത മാസങ്ങൾ എന്ന നടപ്പ് വർഷത്തിൽ നാലു മാസം സമ്പൂർണ്ണ സമാധാനം കുടിപ്പകയും വിദ്വേഷവും നിറഞ്ഞ ഗോത്രങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന മഹത്തായ ഒരു ഉടമ്പടി അത് ഏത് മുജ്ജന്മ ശത്രുപാളയത്തിലൂടെയും നിരായുധനായി ധൈര്യസമേതം കടന്നു പോകാവുന്ന സ്ഥിതി ഹജ്ജുമായി റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മാസങ്ങൾ നിർണയിക്കപ്പെട്ടിരുന്നത് ചുരുക്കത്തിൽ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനകൾ കാലാന്തരത്തിൽ മനോഹരമായി പുലരുന്നതായിട്ടാണ് നാം കാണുന്നത് ഇതിനെല്ലാം നിദാനമായതാകട്ടെ പ്രസ്തുത ദൈവമന്ദിരം കാബ തന്നെയാണ് അവലം യറൗ അന്നാ അന്ന ഹറമൻ ആമിന നാം ഹറമിനെ നിർഭയത്വം നിറഞ്ഞതാക്കി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമായിട്ട് വേണം കാണാൻ അഥവാ നാം പാലിക്കേണ്ടുന്ന ഒരു ആജ്ഞയാണത് അല്ലാതെ ഇതിനർത്ഥം അതിനകത്ത് അക്രമങ്ങളോ അപകടങ്ങളോ ഏതും ഒരിക്കലും നടക്കില്ല എന്നല്ല മറിച്ച് നടക്കരുത് എന്ന ഉഗ്രകല്പനയാണ് അത് ഉൾക്കൊള്ളുന്നത് എക്കാലത്തെയും ഭരണാധികാരികളും നേതൃത്വവും ഉയർന്ന മുൻഗണനയോടുകൂടി പാലിച്ചിരിക്കേണ്ടതുമാണത് എ ഡി തൊള്ളായിരത്തി അമ്പതിൽ ഇസ്മായിലി ഷീകളായിരുന്ന ഹറാമിതകൾ ഹജ്ജ് വേളയിൽ ഹറം ആക്രമിക്കുകയും ഹജറുൽ അസ്വദ് ഇളക്കിയെടുത്ത് കൊണ്ടുപോവുകയും ആയിരക്കണക്കിന് ഹാജിമാരെ വിട്ടിനുറുക്കി സംസം കിണറിലുൾപ്പെടെ തള്ളിക്കളയുമൊക്കെ ചെയ്തിരുന്നു കുറഞ്ഞ കാലം കൊണ്ട് അതിശക്തരായി മാറിയ ഈ തീവ്രവാദികളുടെ നേതാവ് അബു ത്വാഹിർ അ ജന്നാബി എന്ന മനുഷ്യനായിരുന്നു നീണ്ട ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്കപ്പുറമാണ് ഹജറുൽ അസ്വദ് വീണ്ടെടുക്കാനായത് ഇതിനിടയിലും ഹാജിമാരെയും അഭാസി കേന്ദ്രങ്ങളെയും ഒക്കെ വ്യാപകമായി ആക്രമിച്ച് നശിപ്പിച്ചു കൊണ്ടേയിരിക്കാനും ഈ കാവാലികർക്ക് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഹറം മറ്റൊരു ഭീകരാക്രമണത്തിന് വേദിയായത് ഇപ്രാവശ്യം സൗദി പൗരനായ ജുഹൈമനുൽ ഉതൈബി ആയിരുന്നു ആക്രമണങ്ങളുടെ സൂത്രധാരൻ തൻ്റെ കൂടെയുള്ള ഒരാളെ മഹതിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് മസ്ജിദുൽ ഹറം അയാൾ കൈയടക്കുകയും ഹാജിമാരെ ബന്ദികളാക്കുകയും ചെയ്തത് രണ്ടാഴ്ചയോളം മുസ്ലിം ലോകത്തെ മുൾമുനയിൽ നിർത്തിയ പ്രസ്തുത സംഭവത്തിൽ മുന്നൂറിനടുത്ത് ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മിസൈലുകളും ബോംബർ വിമാനങ്ങളും ഉൾപ്പെടെ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടിയും വന്നിരുന്നു പറഞ്ഞു വന്നത് അവിടെ വിധ്വംസനങ്ങളും രക്തച്ചുരച്ചിലുകളും ഉണ്ടാക്കണമെന്ന് മനുഷ്യൻ തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും അത് പക്ഷേ വമ്പിച്ചൊരു പാപകൃത്യമായിരിക്കുമെന്ന് പടച്ചവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് മാത്രം ഇത്തരം സന്ദർഭങ്ങളിൽ ഹറമിന്റെ പവിത്രതയും വിശ്വാസികളുടെ ജീവനും സംരക്ഷിക്കപ്പെടേണ്ടുന്നതിന് വേണ്ടി പ്രസ്തുത മുൻഗണനകൾ മാറ്റിവെക്കാവുന്നതുമാണ് മൻ ആമനമിൻഹും ബില്ലാഹിവല്ലയുമില്ലാഹിർ നേർമാർഗിയും ഭക്തനും സൗമ്യനും സാത്വികനുമായ ഇബ്രാഹിം തന്റെ നാഥൻ പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരത്താൽ തരളിതനാകുന്നതാണ് നാം ഇവിടെ കാണുന്നത് എന്റെ സന്താന പരമ്പരയ്ക്കും ഇമാമത്ത് എന്ന സവിശേഷ പദവി നൽകില്ലേ എന്ന ചോദ്യത്തിന് അധാർമികൾക്ക് അതിനൊന്നും അർഹതയില്ലെന്നായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ മറുപടി അതൊരു മാനദണ്ഡമായി കാണുകയും ആ പ്രതിവചനത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥനകൾ രൂപാന്തരപ്പെടുത്തുകയുമാണ് ഇബ്രാഹിം ചെയ്യുന്നത് എന്തൊരു അനുഭവമായ മാതൃകയാണത് എന്നാൽ പടച്ചവൻ പറയുന്നതാകട്ടെ ഉത്കൃഷ്ട നേതൃത്വവും ലൗകിക വിഭവങ്ങളും ഭിന്നമായ രണ്ട് കാര്യങ്ങളാണ് എന്നത് അത്രേ ആദ്യം പറഞ്ഞതിൻ്റെ മാനദണ്ഡത്തിലല്ല ലൗകിക വിഭവങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നത് ഒരാളുടെ ജീവിതോപാധിയുടെ ചെറുപ്പം ദൈവതൃപ്തിയുടെ ഏറ്റക്കുറച്ചിലിൻ്റെ അടയാളമാണെന്ന് കരുതുക വയ്യ കാലവമൻ കഫറഫമുഹു കലീലൻ സുമ്മർ റുഹുബിനാദ് സത്യവും ധർമ്മവും അനുഷ്ഠിക്കുന്ന തന്മാർഗികൾക്ക് നേതൃത്വം അരുളുക എന്നത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൻ്റെ താല്പര്യമാണ് എന്നാൽ തൻ്റെ സൃഷ്ടികൾക്ക് വിവേചനം ഏതുമില്ലാതെ ഭൗതിക വിഭവങ്ങൾ നൽകുക എന്നത് അവൻ്റെ റുബൂബിയത്തിൻ്റെ താല്പര്യവുമാണ് ആയതിനാലാവണം ഈ പ്രപഞ്ചത്തിലെ ഭൗതിക ഘടന തന്നെയും എല്ലാ സൃഷ്ടികൾക്കും പ്രാപ്യവും പ്രയോജനമെടുക്കാൻ സാധിക്കും വിധവുമാക്കി ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവ ഏതൊരു കാഫിറിനും ലഭ്യമായിരിക്കും എന്നാൽ അത് തുച്ഛമായിരിക്കുകയും ചെയ്യും അഥവാ ഏറ്റവും നിലവാരമില്ലാത്തതാണ് അവർക്ക് ലഭിക്കുക എന്നല്ല മറിച്ച് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ശാശ്വതമായ പാരിക വിഭവങ്ങൾക്ക് മുമ്പിൽ ഈ ഭൗതിക വിഭവങ്ങളെല്ലാം തുച്ഛവും ക്ഷണികവുമായിരിക്കുമെന്നാണ് അതിനർത്ഥം ഗോപി അസൽ മസീർ പ്രസ്തുത നിസ്സാരതയ്ക്ക് പുറമെ ഓടി അലഞ്ഞ് ജീവിതം പാഴാക്കിയവന്റെ മടക്കം എന്തുമാത്രം ദുഷിച്ചതായിരിക്കും എന്തുമാത്രം നഷ്ടകരമായിരിക്കും ഭൗതികതയെ അബ്സല്യൂട്ടായി കാണുന്നവരുടെയൊക്കെ പരിണിതി അങ്ങേയറ്റം നിന്ദമായിരിക്കും നമുക്കാർക്കും അത്തരം ഒരു ദുർഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് സ്ലാമലൈക്കും വാഹത് വാബർകാത്തു